ഈ പ്രോജക്റ്റ് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സോറി, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റില്ല. സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എല്ലാ വഴികളും കൊട്ടിയടക്കിയ ഒരു വഴിയും ഞാൻ മുന്നിൽ കാണുന്നില്ല. എനിക്കൊരു വഴി കാണിച്ചു തരണം. സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പോൾ ഇന്നലെ നിർത്തിയിടത്തു നിന്ന് തുടങ്ങാം. പറഞ്ഞു വന്നത് ഇരുട്ടിലും വെളിച്ചം കാണുന്നവരെ കുറിച്ചാണ്. പ്രതിസന്ധികളെ പേടിക്കാതെ അവയെ നേരിടുക. മനസ്സിൽ പോരാളിയുടെ ഊർജം നിലനിർത്തുക. ഒപ്പം എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ആരംഭിക്കുക. എന്താ ചിലർ നിന്നിടത്ത് തന്നെ നിൽക്കുന്നത്? ഉയരങ്ങൾ കീഴടക്കാനുള്ള തടസ്സം എന്താ ചിലർക്ക്? ഞാനൊരു ചെറിയ കഥയിലൂടെ അതിനെക്കുറിച്ച് വിശദമാക്കാം. ഗുരുജിയുടെയും വീടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ യാചകന്റെയും കഥയാണ്. ചെറുപ്പക്കാരനായ ഭിക്ഷക്കാരൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണം മോഷണം പോവുക പതിവാണ്. ഒരു ദിവസം അദ്ദേഹം മോഷ്ടാവിനെ കണ്ടുപിടിച്ചു. അതൊരു എലിയായിരുന്നു. ഭിക്ഷക്കാരൻ എലിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെപ്പോലൊരു ദരിദ്രന്റെ ഭക്ഷണം മോഷ്ടിക്കുന്നത്? ധനികരുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ എലി പറഞ്ഞു, നിങ്ങളിങ്ങനെ എത്രമാത്രം ശേഖരിച്ചു വെച്ചിട്ടും ഒരു കാര്യവുമില്ല. അതിൽ 8 സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സമ്പാദിക്കാനും പറ്റൂ. അതാ നിന്റെ വിധി. അതെന്താണെന്ന് യാചകൻ ചോദിച്ചു. അതെനിക്കറിയില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ ഗുരുജിയോട് ചോദിക്കണം എന്ന് എലി പറഞ്ഞു. അങ്ങനെ യാചകൻ തന്റെ വിധിയെക്കുറിച്ച് അറിയാനായി ഗുരുജിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. വളരെ ദൂരം താണ്ടണം ഗുരുജിയുടെ അടുത്തെത്താൻ. മഹാപർവ്വതങ്ങളും പുഴയുമൊക്കെ കടക്കണം. എങ്കിലും അയാൾ യാത്ര തുടർന്നു. യാത്ര ചെയ്ത് തളർന്ന യാചകൻ രാത്രിയിൽ ഒരു സമ്പന്നമായ കുടുംബത്തിൽ താമസിക്കുന്നു. ഗുരുജിയെ കാണാനാണ് യാചകൻ പോകുന്നതെന്നറിഞ്ഞ വീട്ടുകാർ, തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു മകളുണ്ട്, അവൾ സംസാരിക്കാൻ എന്തു ചെയ്യണം എന്ന് ഗുരുജിയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. ചോദിക്കാമെന്ന് പറഞ്ഞ യാചകൻ പിറ്റേന്ന് നന്ദി പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. വലിയ പർവ്വതം കടക്കാൻ അവനെ ഒരു മാന്ത്രികൻ സഹായിക്കുന്നു. തന്റെ മാന്ത്രിക വടി ഉപയോഗിച്ചായിരുന്നു ആകാശത്തിലൂടെ അദ്ദേഹം യുവാവിനെ പർവ്വതം കടത്തിയത്. അദ്ദേഹം ഗുരുജിയോട് ചോദിക്കാനായി അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നു. എന്താ സ്വാമി അയാളുടെ പ്രശ്നം? 1000 വർഷമായി മാന്ത്രികൻ സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു. എന്റെ കർമ്മഫലമനുസരിച്ച് പോകേണ്ട സമയമായി. എന്നിട്ടും പറ്റുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഗുരുജിയോട് ചോദിക്കണം, സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ശരിയെന്ന് പറഞ്ഞ് യാചകൻ വീണ്ടും യാത്ര തുടർന്നു. അടുത്ത തടസ്സം ഒരു നദിയാ. എന്നാലും ഒരു വലിയ ആമ അയാളെ നദി കടക്കാൻ സഹായിക്കുന്നു. 500 വർഷമായി ആമ ഡ്രാഗണാകാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനിനി എന്ത് ചെയ്യണമെന്ന് ആമ ഗുരുജിയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രശ്നമല്ലേ സ്വാമി? അതെ. ഒടുവിൽ യാചകൻ ഗുരുജിയുടെ അടുത്തെത്തി. ഗുരുജി പറഞ്ഞു, എല്ലാവർക്കുമായി 3 ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം നൽകൂ എന്ന്. യാചകന് ചോദിക്കാൻ 4 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഏതൊഴിവാക്കും? 4 ചോദ്യങ്ങളും യാചകൻ ഓർത്തു. മറ്റു 3 പേരുടെയും പ്രശ്നങ്ങൾ നോക്കുമ്പോൾ തന്റെ പ്രശ്നം വളരെ ചെറുതാണെന്ന് യാചകൻ തിരിച്ചറിയുന്നു. തനിക്ക് തിരികെ പോയി ഭിക്ഷയെടുത്തു ജീവിക്കാം. യാചകൻ മറ്റു 3 പേരുടെയും ചോദ്യങ്ങൾ ഗുരുജിയോട് ചോദിക്കുന്നു. ഗുരുജി
മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ആമ തന്റെ പുറം തോടിനാൽ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ആമ ഡ്രാഗണാകും. തന്റെ മാന്ത്രിക വടി ഉപേക്ഷിച്ചാൽ മാന്ത്രികൻ സ്വർഗത്തിൽ പോകും. പെൺകുട്ടി തന്റെ യഥാർത്ഥ പ്രണയത്തെ ആത്മാവിനെ കണ്ടെത്തിയാൽ സംസാരിക്കുമെന്ന് ഗുരുജി പറയുന്നു. അങ്ങനെ യാചകൻ ഗുരുജിയെ വണങ്ങി തിരികെ നടക്കുന്നു. ആമയോട് കാര്യം പറയുന്നു. ആമ തന്റെ പുറം തോട് ഉപേക്ഷിച്ചു. അതിനടിയിൽ നിറയെ പവിഴമായിരുന്നു. അത് യാചകന് നൽകി ആമ ഡ്രാഗണായി പറന്നുപോയി. മാന്ത്രികൻ തന്റെ വടി യാചക യുവാവിന് നൽകി സ്വർഗത്തിലേക്ക് യാത്രയായി. ധനികന്റെ വീട്ടിൽ ചെന്ന് ഗുരുജി പറഞ്ഞ കാര്യം സൂചിപ്പിക്കവേ പെൺകുട്ടി അയാളെ കണ്ട മാത്രയിൽ സംസാരിച്ചു. ഇദ്ദേഹമല്ലേ മുമ്പ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. യഥാർത്ഥ പ്രണയത്തെ അവനിൽ അവൾ കാണുന്നു. മൂന്നു പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യാചകൻ സമ്പത്തും ശക്തിയും സ്നേഹവും ജീവിതവും ഒക്കെ കൈവരിക്കുകയും ചെയ്തു. ഈ കഥ നമുക്ക് തരുന്ന മെസ്സേജ് വളരെ വിലപ്പെട്ടതാണല്ലേ സ്വാമിജി. അതെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കുകയാണ് പലരും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതായി തോന്നാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒന്നുമല്ല എന്ന് തോന്നാം. നമ്മളെക്കാൾ പ്രശ്നമുള്ളവരെ നമ്മൾ സഹായിക്കുക. അതിനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റും. പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ തിരിച്ചും നല്ലത് കിട്ടും. കഥയിലെ ആമയെപ്പോലെയാണ് ചിലർ. ആമ തന്റെ പുറന്തോട് ഉപേക്ഷിച്ചപ്പോഴാ ഡ്രാഗണായത്. മാന്ത്രിക വടി ഉപേക്ഷിച്ചപ്പോഴാ മാന്ത്രികൻ സ്വർഗത്തിൽ പോയത്. ആ വടി അതുവരെ അദ്ദേഹത്തെ ഭൂമിയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. യഥാർത്ഥ പ്രണയത്തെ ആത്മാവിനെ കണ്ടെത്തിയപ്പോഴാ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയത്. ചുരുക്കത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നാം മറ്റു ചിലത് ഉപേക്ഷിക്കേണ്ടി വരും. താൻ വളരെ ഇഷ്ടപ്പെടുന്നതാകാം, ചിലപ്പോൾ കാത്തുസൂക്ഷിക്കുന്നതാകാം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷേ ആ നഷ്ടം മറ്റു പലതും നേടാനാണെന്ന് ഓർക്കുക. യഥാർത്ഥ സന്തോഷം, പ്രണയമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ നാം മുന്നിൽ വയ്ക്കണം. മറ്റുള്ളവരുടെ സന്തോഷം മുന്നിൽ കണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞോളും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കഥയാ. ഈ കഥയിൽ എന്ന പോലെ ജീവിത വിജയം നേടിയ പലരും നമ്മുടെ ലോകത്ത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതെ, നന്നായി ഭക്ഷണം കഴിക്കുന്നവർക്ക് എന്റെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. എന്ത് സമ്മാനം വലിയമ്മ? കഴിക്ക്, അപ്പ പറയാം. ഒരു മിനിറ്റേ, ഞാൻ ഇതൊന്ന് വിളമ്പേ. ഒരു മിനിറ്റ്, പത്ത് മിനിറ്റ് ആയാലും സംസാരിച്ചു തീരില്ല. വാ, നമുക്ക് സ്വയം എടുത്ത് കഴിക്കാം. പപ്പടം വേണ്ടടാ. ഫുഡ് കളയരുത്. പിന്നെ നീ എന്തിനാടാ എന്റെ പ്ലേറ്റിൽ കറി ഒഴിച്ചേ? ചോറും കൂട്ടി കുഴച്ചു തന്നെ, അതിനാണ് കറി ഒഴിച്ചത്. അതറിയില്ലേ? കറി എടുക്കാൻ എനിക്കറിയാം, നീ ഒഴിച്ചു തരണ്ട. എന്താ, എന്താ ഇവിടെ?
ഇവൻ കറി എന്റെ ചോറ് ഒഴിച്ചു തന്നു, അതാ കളഞ്ഞത്. അവൻ നിനക്ക് കറി ഒഴിച്ചു തന്ന നിനക്ക് കഴിക്കാൻ പാടില്ലേ? അവന്റെ ഭാഗം ചേർന്നുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറയണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. നിന്നോടല്ലേ പറഞ്ഞത്? അവനെ പിണക്കി അയച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. അവനും പോയി പോട്ടെ, ഇതും കൂടി ഞാൻ കഴിക്കും. അച്ഛനെ വലിയൊരാളാകാം, പക്ഷെ അച്ഛൻ മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാൻ സ്വപ്നം കാണുന്നില്ല? ഇപ്പോഴുള്ള 50 സെന്റിന്റെ ആധാരം പണയപ്പെടുത്താം. വൈഫ് ദീപ്തി ഗ്യാരണ്ടി നൽകുകയും ചെയ്യും. അത് പോരെ സൂരജ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ മേഖലയിൽ എടുത്തു ചാടണമെന്നാണ്. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സോറി, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നാം മറ്റു ചിലത് ഉപേക്ഷിക്കേണ്ടി വരും. താൻ വളരെ ഇഷ്ടപ്പെടുന്നതാകാം, ചിലപ്പോൾ കാത്തു സൂക്ഷിക്കുന്നതാകാം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷേ ആ നഷ്ടം മറ്റു പലതും നേടാനാണെന്ന് ഓർക്കുക. ഇവനെന്താ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ഈയിടെയായിട്ടേ അവൻ സ്വപ്നലോകത്തിൽ തന്നെയാണല്ലോ അവൻ. എടാ കുഞ്ഞാ, നിന്റെ കാര്യം പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുന്നത്. എല്ലാം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും മോനെ. എന്താ മോനെ നിനക്കൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലച്ചാ.
അമ്മയച്ഛനും വിചാരിക്കുന്നത്. ഈയിടെയായിട്ട് ഒന്നും നീ അമ്മയോടും അച്ഛനോടും തുറന്നു പറയുന്നില്ല. നീ എങ്ങനെ കാശ് കണ്ടെത്തുന്നുള്ള ആദ്യേ അമ്മയ്ക്ക് മനസ്സിലില്ലായികയില്ല. എന്നാലും എന്തെങ്കിലും മുന്നിൽ കാണാതെ നീ ഇറങ്ങിത്തിരിക്കില്ല. നീ എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കണ്ടിട്ടുണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാ അമ്മ നിന്നോടൊന്നും ചോദിക്കാത്തത്. അതൊക്കെ അങ്ങ് നടന്നു പോവും. അമ്മയുടെ അച്ഛൻ്റെയും പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ നിന്നാണല്ലോ ചെറിയൊരു ബേക്കറി തുടങ്ങി നമ്മൾ വളർന്ന് ഈ നിലയിലായത്. അമ്മയോടും അച്ഛനോടും ഏറെ പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ പറയുക, അത് സൂരജിന്റെ ബേക്കറിയാണെന്നല്ലേ. പിന്നെ ഇല്ലാതെ, അതല്ലേ മോനെ നമ്മുടെ ജീവനും ജീവിതവും. അതിനുശേഷം സുരേഷിന് വേണ്ടി തുണിക്കട തുടങ്ങി, സ്മൃതിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങി. എന്നാലും ഈ ബേക്കറിയോടുള്ള അടുപ്പം ഉണ്ടായിട്ടില്ല. മോനെ, ഒരുപാട് ബന്ധുക്കളുടെ വീടില്ലടാ നമുക്ക്. എന്നാലും മുത്തശ്ശിയിരിക്കുന്ന തറവാടിനോടുള്ള അടുപ്പം നമുക്ക് മറ്റു വീടുകളിലൂടെയുണ്ടോ? അതുപോലെ തന്നെയാ ഇതും. നിന്റെ ബേക്കറിയേക്കാൾ പ്രിയപ്പെട്ടതായി ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊന്നുമില്ലല്ലോ. അതെ, പ്രിയപ്പെട്ടതെന്ന് നമ്മുടെ കൂടെ തന്നെ വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ചിലത് നേടാൻ ചിലത് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാ പറയുന്നത്. അതെത്ര പ്രിയപ്പെട്ടതായാലും ചിലത് നേടാൻ ചിലത് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാ പറയുന്നത്. അതെത്ര പ്രിയപ്പെട്ടതായാലും നീ റിസോർട്ട് പണിയാൻ തീരുമാനിച്ചു, ഇപ്പൊ അതിന്റെ പുറകെയാ. ബേക്കറി ശ്രദ്ധിക്കാൻ നിനക്ക് ഇപ്പൊ പറ്റുന്നില്ല, അതല്ലേ നിന്റെ വിഷമം. സാരമില്ലടാ, എന്നെ മോനെ ഇടയ്ക്കൊന്ന് പോയി ശ്രദ്ധിച്ചാ മതി, അതങ്ങ് നടന്നു പോക്കോളൂ. നീ ഇപ്പൊ ബേക്കറി പോയിരുന്നാൽ ഞാൻ മറ്റു കാര്യങ്ങൾ നടക്കൂ. ഇന്ന് മുഴുവൻ ഞാൻ ബേക്കറി തന്നെ കാണും. രാത്രി ബേക്കറി അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാരും ഒന്ന് ബേക്കറിയിലേക്ക് വരണം. ദീപ്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാരോടും അമ്മയൊന്ന് പറയണം. എന്താ മോനെ വിശേഷം? ഇന്നെല്ലാരും വരണം, ഉപേക്ഷ കാണിക്കരുത്. എന്താ കൃഷ്ണട്ട അവന് പറ്റിയേ? ഇവനെന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീര, സമയം ഇത്രയെന്ന് അറിയോ? ഇതാ നിന്നോടാ പറഞ്ഞു എഴുന്നേക്കാൻ, സ്കൂളിൽ പോകുന്ന കാര്യം നീ മറന്നോ? ഞാൻ നല്ല അടി വെച്ചേരുവേ. ഡാ, നിന്നോട് എണീക്കാനല്ലേ പറഞ്ഞേ, എണീക്ക്. എനിക്ക് വയ്യമ്മ. എന്തു പറ്റി? എനിക്ക് പനിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ചൂടൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം, പനിയുള്ളവർ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി, സ്കൂളിലേക്ക് വരണ്ടെന്നാ ടീച്ചർ പറഞ്ഞത്. ഞാൻ ഈ അവസ്ഥയെ സ്കൂളിൽ പോയാ എന്നെ ടീച്ചർ വഴക്ക് പറയും. അത് ശരി,
പനിയുള്ള എന്നെ കടിച്ച കൊതുക് വേറെ കുട്ടികളെ കടിച്ച അവർക്കും പനി വരും. അതാ ഓഹോ ധ്യാൻ ഒന്നിങ്ങോട്ട് വന്നേ. ആ ഇവന്റെ കയ്യിൽ ലീവ് ലെറ്റർ കൊടുത്തുവിട്ടാ മതി, ഇല്ലെങ്കി വേണ്ട, ടീച്ചറെ വിളിച്ചു പറഞ്ഞാ മതി. നീ അവനെ കണ്ടോ? രാവിലെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, കുളിയും കഴിഞ്ഞു. എനിക്ക് പനിയായോണ്ടല്ലേ അമ്മേ. എടാ ഡേ നോക്ക്, നിങ്ങൾ ട്വിൻസാ, ഇരട്ട കുട്ടികള്. നിനക്ക് പനിയുണ്ടെങ്കിൽ മിക്കവാറും ഇവനും പനി വരും. ധ്യാനു പനിയില്ല, അതുകൊണ്ട് തന്നെ നിനക്കും പനിയുണ്ടാവില്ല. നീ കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പിക്കാം. നിന്റെ നമ്പറൊന്ന് എന്റെ അടുത്ത് എടുക്കല്ലേ. അരമണിക്കൂർ ഞാൻ ടൈം തരും, അതിനുള്ളിൽ നീ സ്കൂളിൽ പോവാൻ റെഡി ആയിക്കോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. ആ നീ കാരണം ഒരു പനി അഭിനയിക്കാൻ കൂടി പറ്റാത്ത സ്ഥിതി ആയല്ലോടാ. നിനക്കൊന്ന് പനിച്ചുവിടേടാ ഹിപ്പി. ഈ കുടുംബം ഇന്ന് ഈ നിലയിലെത്തിയത് നിന്റെ ഈ ധൈര്യത്തെ കുറിച്ച് ഓർത്ത് അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നുണ്ട്. സൂരജേട്ടൻ ബേക്കറി വിറ്റു അല്ലേ,